കാലത്തിനനുസരിച്ച് നടന്മാർ നടിമാർ മാറണമെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ അപ്പോഴും മലയാള സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി പ്രൊഡ്യൂസർമാർ കാണുന്നത് മറ്റു ചിലതൊക്കെയാണ്. ഉദാഹരണത്തിന്, ചാനൽ പരിപാടികളിൽ പങ്കെടുക്കരുത്, ചാനൽ പരിപാടികളിൽ പങ്കെടുത്തത് കൊണ്ടാണ് സിനിമകൾ ഓടുന്നില്ല, അങ്ങനെയൊക്കെ കരുതുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? എനിക്ക് അതിനോട് യോജിപ്പില്ല. ചാനൽ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയാണ്. അല്ല, സംഘടന പറയും, സംഘടനയ്ക്ക് പലരെയും പല താല്പര്യങ്ങളും സംഘടനകൾക്കുണ്ടുള്ളതുകൊണ്ട് അവർ പറയും, അവർക്ക് പറയാതിരിക്കാനൊക്കത്തില്ല. എന്നുവെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കുറേ പ്രധാനപ്പെട്ട ആൾക്കാർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു ഇപ്പം മോഹൻലാൽ ഒരു പ്രോഗ്രാമിനെ അവതരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നുള്ള 100%. അപ്പോൾ അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞൊരു 15 പേരുടെ ലിസ്റ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവരാരും ഇപ്പോൾ വരുന്നില്ല, അവരാരും വരുന്നില്ലല്ലോ. ഇപ്പോൾ സുരേഷ് ഗോപി ഒരെണ്ണത്തിൽ ചെയ്തു, ഏഷ്യാനെറ്റിൽ തന്നെ കൊൻ ബെനേഗ കൊറോട്ട് പ്രതിയുടെ മലയാളം പതിപ്പ് ചെയ്തല്ലോ. അപ്പോൾ സുരേഷ് ഗോപി ആ കാലഘട്ടത്തിൽ ഒരു സിനിമ പോലും അഭിനയിക്കാൻ പോയില്ല. സുരേഷ് ഗോപി എന്ത് ചെയ്തു? ശരി, ഇത് ചെയ്യണേ ഞാൻ ഇത് മാത്രം ചെയ്യുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപി വേറൊരു സിനിമയ്ക്കും പോയില്ല. അപ്പോൾ അങ്ങനെ മാറിയെന്നു ചെയ്തു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഈ പ്രധാനപ്പെട്ട നടന്മാർ ആരും അഭിനയിക്കരുതെന്ന് പറഞ്ഞില്ല, ബാക്കി ആരും പോകരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഒത്തിരി പേര് ചെയ്യുന്നു, മണിമുള്ള രാജ ചെയ്യുന്നുണ്ട്, ജഗദീഷ് ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് ചെയ്യുന്നു. ഈ പ്രധാനപ്പെട്ട നടന്മാർ ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്താൽ തിയേറ്ററിൽ ആൾ കുറയും, അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ഇല്ല എന്ന് പറയാനൊക്കില്ല. നമുക്കൊരു ഒരു പരിധി വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പണ്ട് നമുക്ക് ആദ്യ കാലഘട്ടത്തിൽ പണ്ട് ഈ നമ്മുടെ സീരിയലൊക്കെ പോപ്പുലറായി വന്ന സമയത്ത്, സീരിയലിൻ്റെ സമയത്ത് ഫസ്റ്റ് ഷോയ്ക്ക് കളക്ഷൻ കുറവായിരുന്നു. പിന്നെ തിരിച്ചു വന്നില്ലേ? തിരിച്ചു വന്നു. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് സീരിയലൊക്കെ ആളുകൾ കുറേ മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ രണ്ടും സ്വീകരിച്ചു തുടങ്ങി. അപ്പോൾ ശരി, ഇത് കാണണ്ട, അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് നാളെ കാണാം. അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ ഇത് രണ്ടാമത് ടെലികാസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, എപ്പോൾ വേണോ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു ഇതുണ്ടായി. ആളുകൾ ആർട്ടിസ്റ്റുകൾ, മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു ഷോ കാണിക്കുമ്പോൾ ചെറിയ നമുക്കൊരു ഒരു കളക്ഷനിലൊരു ഡിപ്പ് വരുന്നുണ്ട്. അതില്ലയെന്ന് പറയാനൊക്കില്ല. പക്ഷെ അതൊരു വലിയ രീതിയിൽ ഉള്ള മാറ്റങ്ങളല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എക്സിബിറ്റേഴ്സ് ഫെഡറേഷനും എക്സിബിറ്റേഴ്സ് അസോസിയേഷനുമാണ് ഏറ്റവും കൂടുതൽ അവരുടെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ വരുന്നതുകൊണ്ട് അതിന് നടന്മാരും ഒക്കെ വരുന്നതുകൊണ്ട് അവരുടെ കളക്ഷൻ കുറയുന്നത്, അത് പ്രൊഡ്യൂസേഴ്സിനും ബാധകമാണ് ഈ കളക്ഷൻ കുറയുന്നത്. പക്ഷെ അത് കുറച്ച് ദിവസമേ ഉള്ളൂ. എന്നും പറഞ്ഞത് അവർ തീരെ വരാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ട്. ഈ നടന്മാരെ അവരുടെ നിങ്ങളുടെയൊക്കെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് വെക്കുന്ന ഒരു പ്രശ്നമുണ്ടോ? കാരണം സിനിമ ഒഴിച്ച് ബാക്കി ഒന്നും ചെയ്യരുത്. മോഹൻലാൽ മുമ്പ് ഇവിടെ ഫയർ എസ്കേപ്പ് മാജിക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് താങ്കൾ അതിനെ ശക്തിയുക്തം എതിർത്തിരുന്നതാണ് ആയിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അവർ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, അതെന്താ അങ്ങനെ? അല്ല, ഫയർ എസ്കേപ്പ് എന്ന് പറയുന്നത് ഒരു റിസ്ക്കുള്ള സംഭവമായിരുന്നു. ലാല് അതിൻ്റെ അകത്തു നിന്നൊക്കെ ഇറങ്ങി വരിക എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാരണവശ, എന്തെങ്കിലും ഒരു ചെറിയൊരു 0.001% റിസ്ക് സംഭവിച്ചാൽ, എന്നുവെച്ചാൽ ഇൻഡസ്ട്രി പ്രൊഡ്യൂസർമാരുടെ സ്വകാര്യ സ്വത്താണ് നടൻ. അല്ല, സ്വകാര്യ സ്വത്തൊന്നുമില്ല. അപ്പോൾ നടന്മാരാരും ആരുടെയും സ്വകാര്യ സ്വത്തൊന്നുമില്ല. ഇപ്പം എന്ന് വെച്ചാൽ വേറെ ഒന്നും അവർ ചെയ്യരുത്, അതാണ് നിങ്ങളുടെ ആഗ്രഹം. ഒത്ത് കിട്ടിയാൽ അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടേതായ രീതി, അവരെന്തെല്ലാം ചെയ്തു അവരുടെ കാര്യങ്ങൾ. അവർ ഇപ്പം പറഞ്ഞ ഇവർ ഇപ്പം ഷൂട്ടിങ്ങിന് വരുന്ന, ഇവർ രാവിലെ ഷൂട്ടിങ്ങിന് വന്നാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്. ഇതെല്ലാം കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ലതുകൊണ്ട് അല്ലാതെ, അവർ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം മോഹൻലാലിന് എയ്ഡ്സിൻ്റെ കാര്യത്തിന്, പിന്നെ മമ്മൂക്ക ഇങ്ങനെ മറ്റേ ഹാർട്ട് ഫൗണ്ടേഷൻ്റെ, സുരേഷ് ഗോപി 100 കണക്കിന് പരിപാടികൾ. അപ്പോൾ ഇത് ദിലീപ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇവരാരും അവരുടെ സ്വന്തം കാര്യം മാത്രമല്ല, എല്ലാ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ടെലിവിഷനിലെ സിനിമ പ്രദർശിപ്പിക്കാനുള്ള സാറ്റലൈറ്റ് റൈറ്റ്, ആ സാറ്റലൈറ്റ് റൈറ്റാണ് മലയാള സിനിമയെ ഇപ്പം നിലനിർത്തുന്നത്. അങ്ങനെ ഒരു തിരിച്ചൊരുപകാരം കൂടെ കിട്ടുന്നുണ്ട്, അതെന്താ കാണാത്തത്? അല്ല, അത് ന്യായമായ ചോദ്യമാണ്. അത് ഞാൻ അതിൽ അംഗീകരിക്കുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, സാറ്റലൈറ്റ് റൈറ്റിൻ്റെ ഇപ്പം ഏറ്റവും നമുക്ക് ഒരു സിനിമയുടെ ഒരു 60% റവന്യൂ, മലയാള സിനിമയുടെ 50-60% റവന്യൂ വരുന്ന സാറ്റലൈറ്റിൽ നിന്നാണ്. സിനിമ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയാൽ തിയേറ്ററിൽ നിന്ന് പൈസ വരുന്നുണ്ട്, അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് പൈസ വരുന്ന കുറവാണ് ഈ പടം ഓടിയില്ല എന്നുണ്ടെങ്കിൽ. സിനിമ ഇപ്പം നമ്മൾ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന റൺ ബേബി റൺ പോലത്തെ പടങ്ങൾ ഹിറ്റായി കഴിഞ്ഞപ്പോൾ നല്ല നല്ല എമൗണ്ട് വരും. അല്ലെങ്കിൽ ഫീമെയിൽ 22 ഫീമെയിൽ എന്ന് പറഞ്ഞ പടം, അതുപോലെ ഒത്തിരി വലിയ പടങ്ങളും ചെറിയ പടങ്ങളും ഞാൻ താരതമ്യം ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിനിമയ്ക്ക് നല്ലൊരു മെച്ചം ഉണ്ടാകുന്നുണ്ട്. തിയേറ്ററിലെ വരുമാനവും കിട്ടുന്നു, സാറ്റലൈറ്റ് വരുമാനവും കിട്ടുന്നു. അത് വിജയിച്ച ചിത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. വിജയിക്കാത്ത ചിത്രങ്ങൾ അല്ലെങ്കിൽ ചെറിയ സിനിമകൾക്കുള്ള ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് തന്നെയാണ്. ഒരു സിനിമ ശരാശരി ഒരു തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്യാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 2 കോടി രൂപയാണ്. അപ്പോൾ 2 കോടി രൂപ തിയേറ്ററിൽ നിന്ന് കിട്ടാവുന്ന സിനിമയ്ക്ക് അതിൻ്റെ ചെലവും ഏതാണ്ട് ആ രീതിയിൽ വേണ്ടേ പ്ലാൻ ചെയ്യാൻ. പക്ഷേ
2 കോടി തിയേറ്ററിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു സിനിമയ്ക്ക് 4 കോടി സാറ്റലൈറ്റ് ബജറ്റ് സാറ്റലൈറ്റ് ആയിട്ട് ആലോചിക്കുന്നു. അങ്ങനെ പടത്തിന് 6 കോടി കിട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ച് ചെലവും അപ്പോൾ ചെലവ് കൂടുകയാണ്. ഞാൻ പറഞ്ഞ ചെലവ് ഇതൊരു വലിയ പ്രതിസന്ധി അല്ലേ? 100% ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ചെലവ് കൂടിയ സിനിമകളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. നടന്മാർ അപ്പോൾ അവരുടെ റേറ്റ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ചെലവ് കുറഞ്ഞ എന്നെ പോലെ ചെലവ് കുറഞ്ഞ് ഇപ്പോൾ പടം എടുക്കുന്ന ആൾക്കാർ ചില വളരെ സൂക്ഷിച്ചാണ് ഞാനൊക്കെ ഇപ്പോൾ സിനിമ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 8 കോടി രൂപ ഞാൻ പലയിടത്തും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പടത്തിന് 8 കോടി രൂപ, ഞാൻ പറഞ്ഞു ഞാൻ 4 പടം എടുക്കും 8 കോടി രൂപ ഉണ്ടെങ്കിൽ. അങ്ങനെ സിനിമ ചെയ്യാനേ ഞാൻ ചിന്തിക്കാറുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ചെറിയ ബഡ്ജറ്റിൽ പടം ചെയ്യുന്നതാണ് എപ്പോഴും ലാഭം. അപ്പോൾ വലിയ ബഡ്ജറ്റിൽ പോകുന്ന എടുക്കുന്നവരെ എടുക്കണ്ടെന്നല്ല പറയുന്നത്, അവർക്ക് റിസ്ക് കൂടുതലാണ്. അപ്പം തിയേറ്ററിൽ നിന്ന് അതിപ്പം സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന വെച്ച് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത് വന്നില്ലെങ്കിൽ അവർക്ക് നഷ്ടം തന്നെയാണ്. എത്ര രൂപ ഒരു തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തു എന്നതിനെ കുറിച്ചുള്ള ഒരു തർക്കം. പ്രൊഡ്യൂസർക്ക് ഡിസ്ട്രിബ്യൂട്ടർ വിശ്വാസമില്ല, ഡിസ്ട്രിബ്യൂട്ടർക്ക് തിയേറ്റർ ഉടമ വിശ്വാസമില്ല. അതിന് ബദലായിട്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചത്. ശക്തമായ എതിർപ്പുണ്ട്. ഇപ്പോൾ എല്ലാം നിലച്ച മട്ടാണല്ലോ, എന്താണ് കാര്യം? അല്ല, അതൊന്നും നിലച്ച മട്ടൊന്നുമില്ല. അതിൻ്റെ ഓർഡിനൻസും കാര്യങ്ങളും വരുന്നുണ്ട്. തിയേറ്റർ കമ്പ്യൂട്ടറൈസേഷൻ്റെ ഇതൊക്കെ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്. അതെന്തായാലും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തിയേറ്റർ പറഞ്ഞു കേട്ട ഒരു വേഗത ഇപ്പോൾ ഇല്ലെന്നാണ് കേട്ടത്. അതിൻ്റെ വേഗതയൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അത് സർക്കാരിൻ്റെ കാര്യം മുറ പോലെ നടക്കുന്ന സർക്കാരിൻ്റെ രീതിയിലുള്ള എല്ലാ സ്ഥലത്തുനിന്നുള്ള സാങ്ഷനും വന്ന് കിട്ടുന്നതിനുള്ള താമസം മാത്രമേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ് ചെയ്ത് തന്നെ ആവും. എല്ലാ തിയേറ്ററും കമ്പ്യൂട്ടറൈസേഷൻ വരുന്നുണ്ട്. തുടർച്ചയായി വലിയ വലിയ സിനിമകൾ ചെയ്യുന്ന താങ്കൾ ചെറിയ പടത്തിലേക്ക് മാറി. ഇപ്പോൾ ചട്ടക്കാരി എന്ന് പറഞ്ഞ സിനിമ വരികയാണ്. അത് ചെറിയ സിനിമയാണെന്ന് മാത്രമല്ല റീമേക്ക് കൂടിയാണ്. താങ്കളുടെ ഇതിനു മുമ്പ് എടുത്ത പടവും റീമേക്കായിരുന്നു. അങ്ങനെ ഒരു ട്രെൻഡ് മലയാള സിനിമയിൽ കാണുന്നു. എന്തുകൊണ്ടാണ് പുതിയ കഥകൾ പഴയ താരങ്ങൾ, വലിയ ബജറ്റുള്ള താരങ്ങൾ ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് പഴയ കഥകൾ ചെറിയ രീതിയിൽ? ഞാനതല്ലേ നേരത്തെ പറഞ്ഞത്. ഞാൻ ഈ വലിയ താരങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന റെമ്യൂണറേഷനിലാണ് ഞാൻ ഇപ്പോൾ അവർ വാങ്ങിക്കുന്ന റെമ്യൂണറേഷനാണ് എൻ്റെ പടത്തിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ അത്രയും ചിലവാക്കിയാൽ മതിയല്ലോ. ചെറിയ ബഡ്ജറ്റിലെടുത്ത് ഞാൻ നോക്കുന്നത് എനിക്ക് എന്ത് കിട്ടും എന്ന് നോക്കിയിട്ടേ ഞാൻ സിനിമ ചെയ്യാറുള്ളൂ. അല്ലാതെ എനിക്ക് വേറൊരാളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള ഞാൻ സിനിമ എടുക്കുന്നത്, ഒരു സിനിമാ നടൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ഒരു സിനിമ എടുത്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുടുംബം കഴിയാൻ എനിക്ക് പോകില്ല. അപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന സിനിമകൾ, എനിക്കിഷ്ടപ്പെട്ട തീലത്താമരയും രതിനിർവേദവും ചട്ടക്കാരിയും ഞാൻ റീമേക്ക് ചെയ്തു. അടുത്ത ഞാൻ ചെയ്യുന്നത് പുതിയ ഒരു സിനിമയാണ്. അത് മഹാദേവൻ തമ്പി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, രാജീവ് കുമാർ ചെയ്യുന്നതാണ്. അത് ഫഹദ് ഫാസിലാണ് അതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അതും ചെറിയൊരു, അത് കുറച്ചും കൂടെ കോസ്റ്റുള്ള ഒരു സബ്ജക്റ്റാണ്. അതായത് ഡൽഹി, കൽക്കട്ട, ബോംബെ, മദ്രാസിലൊക്കെ. അപ്പോൾ ചെറിയ ബഡ്ജറ്റ് എടുക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 10 നിലയിൽ നിന്ന് വീഴുന്നതും പടിക്കെട്ടിൽ നിന്ന് വീഴുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ 10 നിലയിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഇനിയും വീണാൽ ശരിയാവില്ല. അതുകൊണ്ട് ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ മാത്രം മതിയെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാണ്. ഈ വലിയ നടന്മാരുടെ സിനിമ എടുത്താൽ ഈ കാലഘട്ടത്തിൽ 10 നിലയിൽ നിന്നുള്ള വീഴ്ച തന്നെ ആയിരിക്കും എന്നുള്ളത് താങ്കൾക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അല്ല, അത് റിസ്ക്കാണ്. എല്ലാ പടവും ഓടിയെന്നിരിക്കില്ല. എല്ലാ സിനിമകളും ഓടത്തില്ലല്ലോ. ഇപ്പം ഇറങ്ങുന്ന ഇപ്പോൾ എല്ലാവരുടെയും പടം എല്ലാം ഓടണം. അതല്ല സൂചന, ഈ വലിയ നടന്മാരുടെ കാലം കഴിയുന്നു, അങ്ങനെ ഒരു സൂചനയാണ് പ്രൊഡ്യൂസർമാർ പലരും താങ്കളെപ്പോലെ ഇത്രയും പരിചയമുള്ള ആളുകളൊക്കെ തരുന്നത്. കാലം കഴിയുന്നല്ല, അവർ കാലം മാറുന്നു, അവരും മാറുന്നു. മാറണം, മാറണം. അല്ല, മാറണം എന്നുള്ളത് നമ്മളല്ല മാറ്റേണ്ടത്, പ്രേക്ഷകനാണ് മാറ്റേണ്ടത്. ഞാൻ വിചാരിച്ചാൽ മാറ്റാനോ പോയി. അവരൊക്കെ ഇന്നും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരാണ്. പക്ഷെ അവരും ഇപ്പം മാറും. അവരും അവരുടെ റോളുകൾ മാറ്റി, അവരതിൻ്റെ അതുപോലത്തെ റോള് ചെയ്യും. ഇപ്പോൾ 50 വയസ്സായിരിക്കുന്ന ആൾ 50 വയസ്സായാളുടെ റോള് ചെയ്യും. മെരഞ്ചുറ്റി നടന്നാൽ ആളുകൾ പ്രശ്നം ഉണ്ടാക്കും. അത് പണ്ടും നസീർ സാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, യുഗച്ചു പിള്ളേരെ കൂടെ മെരഞ്ചുറ്റി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സാറും മാറി. അതുപോലെ ആൾക്കാരും മാറും. നമ്മുടെ പുതിയ നടന്മാർ, പുതിയ പുതിയ ആൾക്കാർ വരില്ലേ? പുതിയ 3 തലമുറ വരില്ലേ? ഒരു 30 കൊല്ലം എന്ന് പറയുന്ന 3 തലമുറ ആയി കഴിഞ്ഞില്ലേ? പുതിയ 3 തലമുറ വന്നു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് അവരുടെ ആസ്വാദനത്തിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കണം. വളരെ നന്ദി സുരേഷ് കുമാർ. താങ്ക് യു.